എല്ലാ കുട്ടികൾക്കും പീപ്പിൾസ് ചാനലിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ പഠിച്ചത്? കുടുംബത്തിലെ അംഗങ്ങളുടെ കാര്യം. കുടുംബം സമുദായമായി മാറുന്നു, സമൂഹമായി മാറുന്നു, അംഗങ്ങളുടെ ചുമതലകൾ അല്ലേ, ഇങ്ങനത്തെ വൈകാരിക ബന്ധങ്ങൾ കുടുംബങ്ങളുടെ അടുപ്പം കൂട്ടുന്നു ഒക്കെ പഠിച്ചു അല്ലേ. ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. അപ്പോൾ ഈ ഒരു കുടുംബത്തിൽ നമ്മൾ ഇപ്പോൾ ജോലി ചെയ്യുകയാണെങ്കിൽ കൂടി അത് കൂട്ടമായി ചെയ്യുമ്പോൾ എന്താണ് ആ കുടുംബത്തിൻ്റെ കെട്ടുറപ്പിന് അതൊരു ബലമാവുന്നു എന്നാണ് പറഞ്ഞത് അല്ലേ. അങ്ങനെ പഠിച്ചു നമ്മൾ. അപ്പോൾ ഇനി അടുത്തതായിട്ട് നമ്മൾ കുടുംബത്തിൻ്റെ ധർമ്മങ്ങളെക്കുറിച്ചാണ് പഠിക്കുന്നത്. എന്താ കുടുംബത്തിൻ്റെ ധർമ്മം? നമ്മളുടെ അടിസ്ഥാന ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് ടീച്ചർ ആദ്യം പറഞ്ഞത്. എന്തൊക്കെയായിരുന്നു? ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം അല്ലേ. ഈ മൂന്ന് കാര്യങ്ങളാണ് നമുക്ക് അടിസ്ഥാനമായിട്ട് വേണ്ടിയിരുന്ന കാര്യങ്ങൾ. ഇത് നമുക്ക് എവിടെ നിന്ന് കിട്ടുന്നുണ്ട്? കുടുംബത്തിൽ നിന്ന് കിട്ടുന്നുണ്ട് അല്ലേ. ഇപ്പോൾ നമ്മുടെ അടിസ്ഥാനമായ ആവശ്യങ്ങളായ ഭക്ഷണം, വസ്ത്രം, പാർപ്പിടമൊക്കെ നമുക്ക് കുടുംബത്തിൽ നിന്ന് കിട്ടുന്നുണ്ട്. സ്വാഭാവികമായിട്ട് നമുക്ക് എന്തുണ്ടാവും? ഒരു ചെറിയ കുട്ടിയെ അപേക്ഷിച്ച് സുരക്ഷിതത്വ ബോധം താനേ വളരുന്നുണ്ട് അതിലൂടെ. കാരണം എനിക്ക് ഭക്ഷണം കിട്ടുന്നത് ഈ വീട്ടിൽ നിന്നാണ്, അല്ലെങ്കിൽ എനിക്ക് വസ്ത്രം, എനിക്ക് മാറാനുള്ള വസ്ത്രങ്ങൾ കിട്ടുന്നത് ഈ വീട്ടിൽ നിന്നാണ്. അതിനപ്പുറമായിട്ട് എനിക്ക് കിടക്കാനും ഇരിക്കാനും ഒക്കെ സ്ഥലം കിട്ടുന്നതും എവിടെ നിന്നാണ്? ഈ വീട്ടിൽ നിന്നാണ്. ഇത് ആ കുട്ടിയുടെ മനസ്സിൽ കയറുന്നതാണ്. അപ്പോൾ ഈ കുട്ടിക്ക് സ്വാഭാവികമായിട്ട് അവിടെ സുരക്ഷിതത്വ ബോധം വന്നു അല്ലേ. അപ്പോൾ അപ്പോൾ നമുക്ക് എന്താണ് നമ്മൾ വിചാരിക്കുന്നത്? നിങ്ങളുടെ മാതാപിതാക്കൾക്ക് നിങ്ങളോട് സ്നേഹമുണ്ട് അല്ലേ. ഇത് പരസ്പര ബഹുമാനവും ആശ്രയത്വവും ഒക്കെ സ്വാഭാവികമായിട്ട് അവിടെ വളർത്താൻ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഈ സ്നേഹവും പരസ്പര ബഹുമാനവും ഒക്കെ വളർത്താൻ എന്താണ് ഈ ഒരു കുടുംബം നമ്മളെ സഹായിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. പരസ്പര ബഹുമാനം, പരസ്പര ആശ്രയത്വം, സ്നേഹം ഒക്കെ നമുക്ക് കുടുംബത്തിൽ നിന്ന് വികസിപ്പിച്ചെടുക്കാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ ശിശു, നിങ്ങളൊരു കുട്ടി ആയിരിക്കുമ്പോൾ പെരുമാറുന്ന പോലെയാണോ ഇപ്പോൾ പെരുമാറുന്നത്? അല്ല. എന്താണ്? ഇപ്പോൾ നിങ്ങൾ കുറച്ചും കൂടി വലിയ കുട്ടിയായി. അപ്പോൾ അതിനനുസരിച്ച് അച്ചടക്കം, മര്യാദ, എന്താണ് പറയേണ്ടത്, പങ്കുവെക്കൽ, ഷെയർ ചെയ്യുന്നത് ഒക്കെ വ്യത്യസ്തമായി അല്ലേ. ഇങ്ങനെ ഈ ഒരു ചില ചില ഗുണങ്ങൾ കൂടി നമുക്ക് കുടുംബത്തിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഇപ്പോൾ നോക്കൂ, ഇപ്പോൾ നിങ്ങൾ ചെറിയ കുട്ടിയാവുമ്പോഴെന്താണ്, നിങ്ങൾക്കൊരു മിഠായി വേണം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു വിചാരിച്ച സാധനം കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങളപ്പോൾ എന്ത് ചെയ്യും? ഉറക്കെ കരയും അല്ലേ. ഉറക്കെ കരയുമ്പോൾ ഒന്നുകിൽ അച്ഛനും അമ്മയും ആ മിഠായി കൊണ്ടുത്തരും, അത്രയും അത്യാവശ്യമാണെങ്കിൽ. അല്ലാന്നുണ്ടെങ്കിൽ ദേഷ്യപ്പെട്ടാലോ, ചെറിയൊരു ഇതൊക്കെ ആവുമ്പോൾ നിങ്ങളത് മാറി ചിന്തിക്കും, അല്ലെങ്കിൽ വേറെ ഒന്നിലേക്ക് നിങ്ങളെ ശ്രദ്ധ കൊണ്ടുപോകുമ്പോൾ നിങ്ങളത് മാറും, ആ കരച്ചിൽ നിങ്ങൾ മറക്കും. അപ്പോൾ അതുപോലെ, പക്ഷെ അതുപോലെയല്ല ഇപ്പോൾ എന്ന് പറഞ്ഞാൽ എന്താണ്, കുറച്ചും കൂടി വലിയ കുട്ടിയായി. അപ്പോൾ നിങ്ങൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ ഒരു അച്ചടക്കം അവിടെ പഠിക്കുന്നുണ്ട്. ഇതെവിടെ നിന്ന് കണ്ടുപിടിക്കുന്നു? കുടുംബത്തിൽ നിന്നാണ് കണ്ടുപിടിക്കുന്നത്. മനസ്സിലായോ? ഈ അച്ചടക്കം, പിന്നെ ഒരു മറ്റുള്ളവരെ ബഹുമാനിക്കുന്നത്, പിന്നെ അടുത്തത് പിന്നെ എന്താ പറയുക, കാര്യങ്ങൾ പങ്കുവെക്കുക. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ ഒരു സംഭവം എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ അത് ഷെയർ ചെയ്യാൻ പഠിക്കുന്നത് ഒക്കെ നമ്മൾ എവിടെ നിന്നാണ് പഠിക്കുന്നത്? കുടുംബത്തിൽ നിന്നാണ് പഠിക്കുന്നത്. ഇതൊക്കെ നമ്മൾ പഠിക്കണമെന്ന് വിചാരിച്ച് പഠിക്കേണ്ടതാവില്ല. ചിലപ്പോൾ നമ്മൾ അറിയാതെ നമ്മളുടെ മനസ്സിൽ നമ്മൾക്ക് മനസ്സിലാവുന്നതായിരിക്കാം ഒരു പക്ഷേ. പക്ഷേ നമ്മളത് പഠിക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ കുടുംബം എന്നുള്ളത് നമ്മളുടെ ഇത്രയും കാര്യങ്ങൾക്ക് വളരെയേറെ, ഏതൊക്കെയാണ്, അച്ചടക്കം, മര്യാദ, പങ്കുവെക്കൽ ഒക്കെ കുടുംബം നമ്മളെ പഠിപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. പിന്നെ അടുത്തത് എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ കുടുംബത്തിൽ, അതായത് നമുക്കൊരു അസുഖം വരുന്നു, അല്ലെങ്കിൽ നമുക്ക് സ്കൂളിൽ നിന്ന് വയ്യാതെ ആവുന്നു, നമ്മൾ ആദ്യം എന്താ ടീച്ചറോട് പറയുക? എനിക്ക് വീട്ടിൽ പോകണം അല്ലേ. അങ്ങനെയാണ് നമ്മൾ പറയുക. അപ്പോൾ ഈ വീട്ടിൽ പോകണം എന്നുള്ളൊരു ചിന്ത നമ്മളുടെ മനസ്സിൽ വരുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾക്ക് അവിടെ ഒരു സുരക്ഷിതത്വ ബോധമുണ്ട് അല്ലേ. നമുക്കവിടെ സുരക്ഷിതത്വം കിട്ടുന്നുണ്ട്. നമ്മുടെ കുടുംബത്തിൽ നിന്ന് നമുക്ക് ആ സുരക്ഷിതത്വം കിട്ടുന്നുണ്ടെന്ന് നമുക്കറിയാം. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം എന്ത് പറയുന്നത്? വീട്ടിൽ പോകണമെന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നമ്മളുടെ കുടുംബത്തിൽ നമുക്ക് സുരക്ഷിതത്വമുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നു അല്ലേ. അങ്ങനെയല്ലേ? അതുകൊണ്ടാണ് നമ്മൾ കുടുംബത്തിനോട് ഇത്രയും കൂടുതൽ അടുപ്പം കാണിക്കുന്നത്. അവിടെ നമ്മൾ സുരക്ഷിതരാണെന്ന് നമ്മൾക്കറിയാം. അതുകൊണ്ട് സുരക്ഷിതത്വ ബോധവും കുടുംബത്തിനെ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ടെന്ന് പറയുന്നു. ഇപ്പോൾ കണ്ടോ ടീച്ചർ ഇവിടെ ഒരു ചിത്രം കാണിക്കുന്നു. ഒരു പൂവിൻ്റെ ചിത്രമാണിത് അല്ലേ. എന്തൊക്കെയാണ് ഈ പൂവിലുള്ളത്? അടിസ്ഥാന ആവശ്യങ്ങൾ
അല്ലേ, ഒരു ഒരു ഇല ഒരു പൂവിൻ്റെ ഇതളിൽ എന്താണ് എഴുതിയിരിക്കുന്നത്? ആ നടുഭാഗത്ത് എന്താണ്? കുടുംബത്തിൻ്റെ ധർമ്മങ്ങളെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അടിസ്ഥാന ആവശ്യങ്ങൾ, സുരക്ഷിതത്വ ബോധം, സ്നേഹം, വാത്സല്യം, പെരുമാറ്റ ശീലങ്ങൾ, ഇത്രയും കാര്യങ്ങൾ എന്തൊക്കെയാണ്? അടിസ്ഥാന ധർമ്മ, കുടുംബത്തിൻ്റെ ധർമ്മങ്ങളാണ് നമുക്ക് അടിസ്ഥാന ആവശ്യങ്ങൾ എവിടെ നിന്ന് കിട്ടുന്നത്? കുടുംബത്തിൽ നിന്ന് അല്ലേ. വസ്ത്രം, പാർപ്പിടം, ഭക്ഷണമൊക്കെ നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? കുടുംബത്തിൽ നിന്ന്. പിന്നെ അടുത്തതോ, ഒരു സുരക്ഷിതത്വ ബോധം കിട്ടുന്നുണ്ട്, നമ്മൾ അവിടെ സേഫ് ആണെന്നുള്ള ഒരു ബോധം നമുക്ക് വരുന്നുണ്ട്. ഇതെവിടെ നിന്നാണ് കിട്ടുന്നത്? കുടുംബത്തിൽ നിന്ന് അല്ലേ. പിന്നെ അടുത്തതോ, പെരുമാറ്റ ശീലങ്ങൾ, മറ്റുള്ളവരോട് നമ്മൾ എങ്ങനെ പെരുമാറണം, നമ്മൾ എന്തെല്ലാം ഷെയർ ചെയ്യണം, നമ്മൾക്ക് കിട്ടുന്നത് പങ്കുവെക്കാൻ പഠിക്കുക, ഇതൊക്കെ നമ്മൾ എവിടെ നിന്നാണ് പഠിക്കുന്നത്? കുടുംബത്തിൽ നിന്ന് അല്ലേ. പിന്നെ അടുത്തതോ, സ്നേഹം, ഒരു സഹജീവികളോടുള്ള സ്നേഹം, പിന്നെ വാത്സല്യം, കുട്ടികളോടോ അല്ലെങ്കിൽ പാവപ്പെട്ടവരോടോ ഒക്കെയുള്ള വാത്സല്യം, ഇതൊക്കെ നമ്മൾ എവിടെ നിന്ന് പഠിക്കുന്നു? അവർക്ക് ഭക്ഷണം കൊടുക്കുക, ഇതൊക്കെ നമ്മൾ പഠിക്കുന്നത് കുടുംബത്തിൽ നിന്നാണ്. ഇത്രയും നല്ല കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നത് കുടുംബത്തിൽ നിന്നാണ്. അതുകൊണ്ട് കുടുംബം നമ്മുടെ ജീവിതത്തിൽ വളരെയേറെ പങ്ക് വഹിക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ മുകളിൽ എന്താണ് ഒരു ചിത്രം കണ്ടു അല്ലേ, ഏതൊക്കെയാണ്? ഒരു പൂവിൻ്റെ ചിത്രം കണ്ടു. അവിടെ നമ്മൾ ഓരോ ദളത്തിലും ഓരോരോ കാര്യങ്ങൾ, കുടുംബത്തിൻ്റെ ധർമ്മങ്ങളെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. ഇവിടെ നോക്കൂ, അടുത്തതായിട്ട് കാണിച്ചിരിക്കുന്നത് ഈ മുകളിൽ കൊടുത്തിട്ടുള്ള ഈ ചിത്രത്തിൽ നിന്ന് നമുക്ക് ഇതിൽ നിന്ന് ഇതിൻ്റെ കാര്യങ്ങൾ എഴുതാമെന്നാണ് പറയുന്നത്. ഇപ്പം നോക്കൂ, നമിത സ്കൂൾ തുറക്കാൻ കാത്തിരിക്കുകയാണ്. അവൾക്കുള്ള പഠനോപകരണങ്ങൾ അച്ഛൻ വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. എന്താണ് ഇവിടെ, ഇത് ശ്രദ്ധിക്കണേ നിങ്ങൾ നന്നായിട്ട് നോക്കൂ. ഇവിടെ എന്താ കൊടുത്തിരിക്കുന്നത്? നമിത സ്കൂൾ തുറക്കാൻ കാത്തിരിക്കുകയാണ്. അവൾക്കുള്ള പഠനോപകരണങ്ങൾ അച്ഛൻ വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇതിൽ നിന്ന് ഏതാ നമുക്ക് ഇവിടെ ഫില്ല് ചെയ്യാൻ പറ്റുന്നത്? നമിതയുടെ അടിസ്ഥാന ആവശ്യമാണ് അല്ലേ. എന്ത്? അവൾക്കുള്ള പഠനോപകരണങ്ങൾ എന്ന് പറയുന്നത് നമിതയുടെ അടിസ്ഥാന ആവശ്യങ്ങളാണ്. അപ്പോൾ ഇവിടെ താഴെ നമ്മൾ അടിസ്ഥാന ആവശ്യങ്ങൾ എന്ന് എഴുതി. അടുത്തത്, മറ്റു ജോലി തിരക്കുകൾക്കിടയിലും മിന്നുവിൻ്റെ പിറന്നാളിന് അമ്മ അവൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള പായസം ഉണ്ടാക്കി കൊടുത്തു. എന്താണ്? മറ്റു ജോലി തിരക്കുകൾക്കിടയിലും മിന്നുവിൻ്റെ പിറന്നാളിന് അമ്മ അവൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള പായസം ഉണ്ടാക്കി കൊടുത്തു. ഇവിടെ എന്താ നമ്മൾ ഈ ദളത്തിൽ നിന്ന് എടുത്തെഴുതുക? സ്നേഹം, വാത്സല്യം അല്ലേ. ഈ രണ്ട് കാര്യങ്ങളാണ് ഇത് അമ്മ ഉണ്ടാക്കി കൊടുക്കാൻ കാരണം അല്ലേ. അപ്പോൾ ആദ്യത്തത് എന്താണ്? അടിസ്ഥാന ആവശ്യങ്ങളാണ്. പഠനോപകരണങ്ങൾ നമിതയുടെ അടിസ്ഥാന ആവശ്യങ്ങളാണ്. രണ്ടാമത്തത് സ്നേഹവും വാത്സല്യവുമാണ് അമ്മ പായസം ഉണ്ടാക്കി കൊടുക്കാൻ കാരണമെന്നാണ് പറയുന്നത്. അടുത്തത് എന്താണ്? മുതിർന്നവരെ ബഹുമാനിക്കണമെന്നും എല്ലാവരോടും സ്നേഹത്തോടെ ഇടപഴകണമെന്നും അപ്പൂപ്പൻ എപ്പോഴും ഉപദേശിക്കാറുണ്ട്. എന്താ അപ്പൂപ്പൻ പറയാറ്? മുതിർന്നവരെ ബഹുമാനിക്കണമെന്നും എല്ലാവരോടും സ്നേഹത്തോടെ ഇടപഴകണമെന്നും അപ്പൂപ്പൻ പറയാറുണ്ട്. ഇതെന്തായിട്ടായിട്ട് വരിക? ഒന്ന് നോക്കി എല്ലാവരും. ഇപ്പം നമ്മൾ ഏതൊക്കെ എഴുതി? അടിസ്ഥാന ആവശ്യങ്ങൾ എഴുതി, സ്നേഹവും വാത്സല്യവും എഴുതി അല്ലേ. ഈ മുതിർന്നവരെ ബഹുമാനിക്കുക എന്ന് പറഞ്ഞാൽ എന്താണത്? പെരുമാറ്റ ശീലങ്ങളാണ് അല്ലേ. നമ്മുടെ പെരുമാറ്റത്തിൻ്റെ ശീലങ്ങളാണ് മുതിർന്നവരെ ബഹുമാനിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ എഴുതേണ്ടത്? പെരുമാറ്റ ശീലങ്ങൾ. അടുത്തത്, സ്കൂളിൽ പോകും വഴി അപകടത്തിൽപ്പെട്ട നിഷ ആദ്യം ആവശ്യപ്പെട്ടത് വീട്ടിൽ പോകണമെന്നാണ്. എന്താണ്? സ്കൂളിൽ പോകും വഴി അപകടത്തിൽപ്പെട്ട നിഷ ആദ്യം ആവശ്യപ്പെട്ടത് വീട്ടിൽ പോകണമെന്നാണ്. ഇവിടെ എന്താ നിഷയ്ക്ക് അങ്ങനെ പറയാൻ കാരണം? എന്തായിരിക്കും? സുരക്ഷിതത്വ ബോധമാണ് അല്ലേ. ഇപ്പോൾ വീട്ടിൽ ചെന്നാലാണ് തനിക്ക് സുരക്ഷിതത്വമുള്ളതെന്ന് ഒരു തോന്നൽ നിഷയുടെ മനസ്സിലുണ്ട് അല്ലേ. അതുകൊണ്ടാണ് സ്കൂളിൽ നിന്ന് പോകും വഴി അപകടത്തിൽപ്പെട്ട നിഷ ആദ്യം ആവശ്യപ്പെട്ടത് വീട്ടിൽ പോകണമെന്നാണ്. ഇതിനെന്താണ് നമ്മൾ എഴുതുന്നത്? സുരക്ഷിതത്വ ബോധം. നമ്മൾ എന്തൊക്കെയാണ് ഇപ്പോൾ പഠിച്ചത്? ഒരു കുടുംബത്തിൻ്റെ കാര്യങ്ങൾ അല്ലേ. സമൂഹത്തിൻ്റെ അടിസ്ഥാന ഘടകമാണ് കുടുംബമെന്ന് നമ്മൾ പറഞ്ഞു. എന്താണ് സമൂഹത്തിൻ്റെ അടിസ്ഥാന ഘടകമാണ്? എന്ത്? കുടുംബം അല്ലേ. കുടുംബങ്ങൾ കൂടി ചേർന്ന് എന്തുണ്ടാകുന്നു? സമുദായങ്ങൾ ഉണ്ടാകുന്നു. സമുദായങ്ങൾ കൂടി ചേർന്ന് എന്തുണ്ടാകുന്നു? സമൂഹം ഉണ്ടാകുന്നു. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. പിന്നെ അടുത്തത്, രക്തബന്ധത്തിലൂടെയോ വിവാഹബന്ധത്തിലൂടെയോ പിന്നെയോ ദത്തെടുക്കലൂടെയോ ഒക്കെ ഒരു കുടുംബം രൂപീകരിക്കാം എന്ന് നമ്മൾ പഠിച്ചു. എന്തൊക്കെയാണ്? രക്തബന്ധത്തിലൂടെ, വിവാഹബന്ധത്തിലൂടെ, ദത്തെടുക്കലൂടെ ഒക്കെ നമുക്ക് കുടുംബത്തെ രൂപീകരിക്കാം എന്ന് പഠിച്ചു.
പിന്നെ കുടുംബഘടനയിലെ അടിസ്ഥാനത്തിൽ എന്തൊക്കെ കുടുംബങ്ങളായിട്ട് നമ്മൾ തരംതിരിച്ചു. കുടുംബഘടനയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്തൊക്കെ അണുകുടുംബമുണ്ട്, വിസ്തൃത കുടുംബമുണ്ട്, പിന്നെ കൂട്ടുകുടുംബം, ഇങ്ങനെ മൂന്നായിട്ട് നമ്മൾ തരംതിരിച്ചു. ഏതൊക്കെയാണ്? അണുകുടുംബം, വിസ്തൃത കുടുംബം, കൂട്ടുകുടുംബം, ഇവ മൂന്നായിട്ട് നമ്മൾ തരംതിരിച്ചു കുടുംബത്തിനെ. പിന്നെ കുടുംബത്തിൽ നിന്ന് നമുക്ക് എന്തൊക്കെയാണ് കെട്ടുറപ്പിന് സഹായിക്കുന്നതെന്ന് പറഞ്ഞു. എന്തൊക്കെയാണ്? സാർവലൗകികത പറഞ്ഞു, പിന്നെ വൈകാരികമായ അടുപ്പം പറഞ്ഞു, പിന്നെ പരിമിതമായ വലുപ്പം പറഞ്ഞു, ഉത്തരവാദിത്ത ബോധം പറഞ്ഞു. ഇതൊക്കെ കുടുംബത്തിൻ്റെ സവിശേഷതകളാണ്. ഏതൊക്കെയാണ്? സാർവിക ലൗകികത, പിന്നെ സർവലൗകികത, വൈകാരിക ബന്ധം, പരിമിതമായ വലുപ്പം, ഉത്തരവാദിത്ത ബോധം എന്നിവ കുടുംബത്തിൻ്റെ സവിശേഷതകളാണെന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ അടുത്തത് എന്ന് പറഞ്ഞത് സുരക്ഷിതത്വം ഉറപ്പുവരുത്തുക, പിന്നെ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റുക, സ്നേഹവാത്സല്യങ്ങൾ നൽകുക, നല്ല പെരുമാറ്റ രീതികൾ വളർത്തിയെടുക്കുക ഒക്കെ നമ്മൾ എവിടെ നിന്നാണ് പഠിക്കുന്നത്? കുടുംബത്തിൽ നിന്നാണ് പഠിക്കുന്നത്. അതുകൊണ്ട് കുടുംബത്തിൻ്റെ ധർമ്മങ്ങളാണതൊക്കെ. എന്തൊക്കെയാണ്? സുരക്ഷിതത്വ ബോധം വളർത്തിയെടുക്കുക, പിന്നെ നല്ല ശീലങ്ങൾ വളർത്തിയെടുക്കുക, പെരുമാറ്റ രീതികൾ വളർത്തിയെടുക്കുക, ഇതൊക്കെ കുടുംബത്തിൻ്റെ ധർമ്മങ്ങളാണ്. ഇതൊക്കെയാണ് നമ്മൾ പഠിച്ചത് അല്ലേ? കുടുംബം, കുടുംബം, സമുദായം, സമൂഹം, പിന്നെ അടുത്തത് നമ്മൾ സുരക്ഷിതത്വ ബോധം, വൈകാരിക ബന്ധങ്ങളുടെ കെട്ടുറപ്പ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിച്ചു. അടുത്തത് കുടുംബത്തിൽ നിന്ന് കിട്ടുന്ന നല്ല നല്ല ശീലങ്ങൾ, എന്താ പറയുക, പങ്കുവെക്കാവുന്ന ശീലങ്ങൾ, വാത്സല്യം, ദയ ഒക്കെ നമ്മൾ കുടുംബത്തിൽ നിന്ന് കിട്ടുന്നതും നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്നതും ഒക്കെ എന്താണ്? കുടുംബത്തിൽ നിന്ന് നമ്മൾ പഠിച്ചെടുത്ത കാര്യങ്ങളാണ് അല്ലേ? ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിച്ചു. പിന്നെ നമ്മൾ കുടുംബങ്ങളുടെ തരംതിരിവുകൾ, അതായത് ഏതൊക്കെയാണ് അണുകുടുംബങ്ങൾ, വിസ്തൃത കുടുംബങ്ങൾ, പിന്നെ പറയൂ എന്താണ്? വിസ്തൃത കുടുംബങ്ങൾ, കൂട്ടുകുടുംബങ്ങൾ, ഇങ്ങനെ മൂന്നായിട്ട് നമ്മൾ തരംതിരിച്ചു. ഇതൊക്കെയാണ് നമ്മൾ ഈ പാഠഭാഗത്ത് പഠിച്ചത്. അടുത്തതായിട്ട് നമുക്ക് കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്, ഇതിനോട് ബന്ധപ്പെടുത്തി അതൊക്കെ പഠിക്കാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കുടുംബത്തെക്കുറിച്ച്, കുടുംബ ബന്ധങ്ങളെക്കുറിച്ച് ഒക്കെ പഠിച്ചു അല്ലേ? നല്ല വിശദമായിട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ അതിനോട് ബന്ധപ്പെട്ട ചില പ്രവർത്തനങ്ങളാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നോക്കൂ, ഇവിടെ ഒരു അമ്മു പറഞ്ഞ കുട്ടി വീട്ടിൽ വന്നു കഴിഞ്ഞാൽ സ്കൂളിലെ എല്ലാ വിശേഷവും കുടുംബമായിട്ട് പങ്കുവെക്കുന്നുണ്ട്. നിങ്ങൾ അങ്ങനെ ചെയ്യാറുണ്ടോ? നിങ്ങളുടെ അച്ഛനോടും അമ്മേനോടും വീട്ടിലെ അപ്പൂപ്പനോ അമ്മൂമ്മയോടൊക്കെ സ്കൂളിലെ എന്തെങ്കിലും കാര്യങ്ങൾ പങ്കുവെക്കാറുണ്ടോ? വെക്കാറുണ്ട് അല്ലേ? അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിന് എന്തെല്ലാം അങ്ങനെ ചെയ്യുന്നു, എന്തൊക്കെ സഹായങ്ങൾ ചെയ്യുന്നുണ്ട്, ജോലിയിലൊക്കെ സഹായിക്കാറുണ്ടോ, ഇതൊക്കെ കുറിച്ചാണ് ഇവിടെ എഴുതാൻ പറയുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും എന്ത് ചെയ്യുക, ഒരു പേപ്പർ എടുത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ നോട്ട് ബുക്കിൽ നിങ്ങൾ എന്തെല്ലാം കുടുംബത്തിന് വേണ്ടി ചെയ്യുന്നു, നിങ്ങളുടെ കുടുംബത്തിൻ്റെ പ്രത്യേകതകളൊക്കെ ഒന്ന് എഴുതി നോക്കുക. മനസ്സിലായോ? എന്നിട്ട് എന്തൊക്കെയാണ് നമ്മൾ സ്കൂളിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ കുടുംബത്തിനോട് എങ്ങനെയാണ് നമ്മൾ പങ്കുവെച്ചതെന്ന് എഴുതി നോക്കുക. അപ്പോൾ നോക്കൂ, നമ്മുടെ സ്കൂളിൽ എന്ന് നടക്കുന്ന സംഭവങ്ങൾ നമ്മൾ രക്ഷിതാക്കളുമായിട്ട് പങ്കുവെക്കണമെന്നാണ് ഇവിടെ പറയുന്നത്. പിന്നെ കൂട്ടുകാരെക്കുറിച്ച്, അധ്യാപകരെക്കുറിച്ച്, പിന്നെ നമ്മളുടെ അന്നത്തെ പഠനത്തെക്കുറിച്ച്, നമ്മൾ അന്ന് എന്തെല്ലാം കളിച്ചു, നമ്മൾ അന്ന് ഭക്ഷണം കഴിച്ചു ഒക്കെ നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യുക, വീട്ടുകാരോട് പറയുക, രക്ഷിതാക്കളുമായി പറയുക. പിന്നെ നല്ലതോ മോശമോ എന്തുമായിക്കോട്ടെ, നിങ്ങൾക്കത് അടി കിട്ടി അല്ലെങ്കിൽ വേറൊരു നിങ്ങളുടെ കൂട്ടുകാർ നിങ്ങളെ ദേഷ്യപ്പെട്ടു, നിങ്ങളോട് ദേഷ്യപ്പെട്ടു, നിങ്ങളെ തള്ളിയിട്ടു ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാം നിങ്ങൾ വീട്ടുകാരോട് അല്ലെങ്കിൽ നിങ്ങളുടെ രക്ഷാകർത്താക്കളോട് സംസാരിക്കുക. അതാണ് പങ്കുവെക്കുക എന്നുള്ളത് പറയുന്നത്. ഇവിടെ എന്താണ്? നിങ്ങൾക്ക് ഒരു പരസ്പര വിശ്വാസമാണ് അവിടെ വരുന്നത്. എൻ്റെ കുട്ടി എല്ലാ കാര്യങ്ങളും എന്നോട് പറയുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ എൻ്റെ അച്ഛനും അമ്മയും എല്ലാ കാര്യങ്ങളും കേൾക്കുന്നുണ്ടല്ലോ എന്നൊക്കെയുള്ള ബോധമുണ്ട് അവിടെ. അവർക്ക് ആ ഒരു പിന്നെ സുരക്ഷിതത്വ ബോധവും പരസ്പര വിശ്വാസവും ഒക്കെ അവിടെ കൂടുകയാണ്. അതുകൊണ്ടാണ് എല്ലാ കാര്യങ്ങളും നിങ്ങൾ കുട്ടിക്കാലത്ത് തന്നെ ഇങ്ങനെ പഠിക്കണമെന്ന് പറയുന്നത്. പറഞ്ഞ് എല്ലാം ഷെയർ ചെയ്ത് അച്ഛനോടും അമ്മേനോടും പറഞ്ഞിട്ട് വേണം എല്ലാ കാര്യവും ചെയ്യാൻ. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ, നമ്മുടെ സന്തോഷവും ദുഃഖവും എല്ലാം നമ്മൾ നമ്മളുടെ മാതാപിതാക്കളോട് പങ്കുവെക്കുക. അപ്പോൾ അവിടെ നമ്മളുടെ അടുപ്പം വളരെയേറെ, കുടുംബത്തിൻ്റെ അടുപ്പം വളരെയേറെ കൂടുന്നു. പിന്നെ അതുപോലെ നമ്മളുടെ സ്വപ്നങ്ങൾ,
പിന്നെ ഇപ്പോൾ വീട്ടിലാണെന്നുണ്ടെങ്കിൽ അപ്പോൾ വീട്ടിലെ ചിലവുകൾ ബുദ്ധിമുട്ടുകൾ ഒക്കെ നമ്മൾ പരസ്പരം കുട്ടികളായിട്ട് തന്നെ കൂടി നിങ്ങളും കൂടി കൂടിച്ചേർന്നിട്ട് വേണം അത് പങ്കുവയ്ക്കാൻ. അപ്പോൾ നമുക്ക് പരസ്പരം മനസ്സിലാക്കാൻ കഴിയുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു കുടുംബത്തിൽ അച്ഛനും അമ്മയും മക്കളും കൂടി ചേർന്നിരുന്ന് ഇങ്ങനെ സംസാരിക്കുമ്പോൾ അവിടെ അടുപ്പം കൂടി വരികയാണ് ചെയ്യുന്നത്. ഇത് കുടുംബത്തിൻ്റെ കെട്ടുറപ്പിന് വളരെയേറെ പ്രയോജനമാണ്. പിന്നെ ഇത് കൂടാതെ കുടുംബത്തിലെ വീട്ടുജോലികൾ, ഇപ്പോൾ അമ്മയാണ് ഒരു വീട്ടുജോലി ചെയ്യുന്നതെങ്കിൽ അമ്മ മാത്രം ചെയ്യാതെ നിങ്ങളും പോയി സഹായിച്ച് അമ്മയുടെ ജോലി കുറച്ചും കൂടി എളുപ്പമാക്കി കൊടുക്കുവാൻ സഹായിക്കുക. അപ്പോൾ അമ്മയ്ക്ക് ഉണ്ടാകുന്ന സന്തോഷം എത്ര വലുതായിരിക്കും അല്ലേ. അതുപോലെ നിങ്ങളും അത് പിന്നെ എന്താ പറയുക, അവിടെ നമ്മളുടെ എന്താണ് അവിടെയും നമ്മൾ സ്നേഹം കെട്ടുറപ്പൊക്കെ കൂടിക്കൂടി വരികയാണ് അതിൽ നിന്ന്. അപ്പോൾ പിന്നെ ഭക്ഷണം, വസ്ത്രം, വീട്ടു സാധനങ്ങൾ, മറ്റു ഉപകരണങ്ങൾ എന്നിവയെക്കുറിച്ചൊക്കെ നമ്മൾക്ക് എന്തെങ്കിലും അതിനുള്ള വല്ല പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഭക്ഷണം ഉണ്ടാക്കുന്നത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ എന്താ പരസ്പരം ചർച്ച ചെയ്യുക. വീട്ടിലെ ആളുകളുമായിട്ട് കുട്ടികളാണെന്നല്ലോ പറഞ്ഞിട്ട് മാറി നിൽക്കാതെ കുറച്ച് കാര്യങ്ങളൊക്കെ പരസ്പരം ചർച്ച ചെയ്തിട്ട് എല്ലാവരും കൂടി ഒരുമിച്ച് കാര്യങ്ങൾ ചെയ്യുമ്പോൾ വളരെ ലഘുവായിട്ട് ആ കാര്യത്തെ നമുക്ക് തോന്നും. അപ്പോൾ അവിടെ അത് മാത്രമല്ല നമ്മുടെ കുടുംബത്തിൻ്റെ അടുപ്പം കൂടി വരികയും ചെയ്യും. മനസ്സിലായോ? ഇത്രയും കാര്യങ്ങളാണ്. ഇതുകൊണ്ടാണ് അമ്മു സ്കൂളിൽ നിന്ന് വരുമ്പോൾ എന്താണ് അമ്മുവിൻ്റെ എല്ലാ കാര്യങ്ങളും സ്കൂളിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും അമ്മു രക്ഷകർത്താക്കളുമായിട്ട് പങ്കുവെക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അതുപോലെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ അടുത്ത ടീച്ചർ ഇവിടെ ഒരു പട്ടിക വെച്ചിട്ടുണ്ട്. ഇതെന്താണത്? വൈകാരിക ബന്ധങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. എന്തൊക്കെയാണ് നമ്മുടെ വൈകാരിക ബന്ധങ്ങൾ? ടീച്ചറോട് എഴുതി തരാം. കുടുംബാംഗങ്ങളെ ഒന്നിച്ച് നിർത്തുന്ന ഘടകങ്ങൾ എന്തൊക്കെയെന്നാണ് ഇവിടെ ടീച്ചർ ഇവിടെ ആദ്യം എഴുതിയിരിക്കുന്നത്. എന്തൊക്കെയായിരിക്കും? സ്നേഹം, വാത്സല്യം, പരസ്പര ബഹുമാനം, സംരക്ഷണം, ഇവയാണ് കുടുംബാംഗങ്ങളെ ഒന്നിച്ച് നിർത്തുന്ന ഘടകങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞു കുടുംബത്തിൽ നിന്ന് കിട്ടുന്ന നമുക്ക് ചില ഗുണങ്ങളുണ്ടെന്ന് അല്ലേ. എന്തൊക്കെയാണ് നമുക്ക് കുടുംബത്തിൽ നിന്ന് കിട്ടുന്ന ഗുണങ്ങൾ? കുടുംബത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഗുണങ്ങളാണ് എന്താണ്? മര്യാദ അല്ലേ. ഒന്ന് മര്യാദയുണ്ട്. പിന്നെ അച്ചടക്കം. നമുക്ക് അച്ചടക്കം കുടുംബത്തിൽ നിന്ന് കിട്ടുന്ന ഒരു ഗുണമാണ്. പിന്നെ പങ്കുവെക്കൽ, ഷെയറിങ്. അത് ടീച്ചർ ആദ്യം പറഞ്ഞു നമുക്ക് കുടുംബത്തിൽ നിന്ന് കിട്ടുന്ന ഇതൊക്കെ നമ്മൾ നോക്കി കണ്ടുപഠിക്കുന്ന കാര്യങ്ങളാണ് അല്ലേ. അപ്പോൾ ഈ പങ്കുവെക്കൽ നമ്മുടെ അച്ഛനും അമ്മയും അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ചെയ്തു പോകും അല്ലേ. അപ്പോൾ പങ്കുവെക്കൽ. അടുത്തത് സത്യസന്ധത. അത് കുടുംബത്തിൽ നിന്ന് കിട്ടേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഏതൊക്കെയാണ്? അച്ചടക്കം, മര്യാദ, സത്യസന്ധത, പങ്കുവെക്കൽ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്ക് കുടുംബത്തിൽ നിന്ന് കിട്ടുന്ന ഗുണങ്ങൾ. മനസ്സിലായോ? അടുത്തത് കുടുംബത്തിൻ്റെ പ്രധാന ധർമ്മങ്ങളെ കുറിച്ചാണ് ടീച്ചർ പറയുന്നത്. എന്തൊക്കെ കുടുംബത്തിൻ്റെ പ്രധാന ധർമ്മങ്ങൾ? അംഗങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റുന്നു. എന്താണ് കുടുംബത്തിൻ്റെ പ്രധാന ധർമ്മങ്ങൾ? എന്തൊക്കെയാണ്? കുടുംബത്തിലെ അംഗങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റുന്നത് കുടുംബത്തിൻ്റെ ഒരു ധർമ്മമാണ്. മനസ്സിലായോ? അടുത്തത് സ്നേഹം, വാത്സല്യം എന്നിവ ലഭിക്കുന്നു. ഇത് കുടുംബത്തിൻ്റെ ഒരു ധർമ്മമാണ്. നമ്മളുടെ കുടുംബത്തിലെ ആളുകൾക്ക് സ്നേഹവും വാത്സല്യവും കൊടുക്കുന്നത് കുടുംബത്തിൻ്റെ ധർമ്മമാണ്. പിന്നെ അടുത്തതോ പെരുമാറ്റശീലങ്ങൾ. ഒരു കുട്ടി ജനിച്ചു വരുമ്പോൾ എന്താണ് ആ കുട്ടിയുടെ പെരുമാറ്റം എങ്ങനെയാവണം, ഏത് രീതിയിലാവണം എന്നുള്ളതിന് മുഖ്യ പങ്ക് വഹിക്കുന്നത് എന്താണ്? കുടുംബമാണെന്ന് ടീച്ചർ ആദ്യം പറഞ്ഞു അല്ലേ. അപ്പോൾ പെരുമാറ്റശീലങ്ങൾ വളർത്തിയെടുക്കുന്നതും എന്താണ്? കുടുംബമാണ്. പിന്നെ അടുത്തതായിട്ട് അംഗങ്ങൾക്ക് സുരക്ഷിതത്വ ബോധം തരുന്നു. എന്താണ്? അംഗങ്ങൾക്ക് സുരക്ഷിതത്വ ബോധം തരുന്നു. ഈ അംഗങ്ങൾക്ക് സുരക്ഷിതത്വ ബോധം ഉണ്ടാവുന്നത് എങ്ങനെയാണ്? അത് കുടുംബത്തിൻ്റെ ആ ഒരു കെട്ടുറപ്പിൽ നിന്നാണ് അംഗങ്ങൾക്ക് സുരക്ഷിതത്വ ബോധം ഉണ്ടാകുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കുടുംബത്തിൽ നിന്ന് കിട്ടുന്നത്. കുടുംബത്തിൻ്റെ ധർമ്മങ്ങൾ ഇതൊക്കെയാണ്. മനസ്സിലായോ? അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഈ പാഠഭാഗത്ത് പഠിക്കാനുള്ളത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് ഈ പാഠഭാഗം വായിച്ച് മനസ്സിലാക്കുക, പ്രവർത്തനങ്ങളൊക്കെ ചെയ്ത് നോക്കുക. ടീച്ചർ എക്സ്ട്രാ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. അങ്ങനെ കുടുംബത്തിൻ്റെ ധർമ്മങ്ങൾ, കടമകളൊക്കെ മനസ്സിലാക്കുക.